ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. സൗരവ് പോലത്തെ താരങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ വന്നിരുന്നു. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ സൗരവ് അത്യാവശ്യം കുഴപ്പമില്ലാതെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് ബോക്സിനകത്ത് പ്ലേയേഴ്സിന് ബോൾ ലഭിക്കുമ്പോൾ ഫിനിഷിങ്ങിന്റെ കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ചാൻസുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിലും ബോക്സിനകത്ത് ബോൾ ലേക്കുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പിറകോട്ട്. ബോക്സിനകത്ത് ബോൾ ലേക്കുമ്പോൾ പല താരങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കണ്ടു. ഭാഗത്ത് എഫ് സി ഗോവയുടെ താരമായ നോവ സദവിയിലൂടെ വിങ്ങിലൂടെ എഫ് സി ഗോവ സ്പീഡി അറ്റാക്കുകൾ നടത്താൻ തുടങ്ങി. നോവ സദാവിയുടെ സ്പീഡി റൺ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് മികച്ച രീതിയിൽ മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എഫ് സി ഗോവയെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജുമാണ്. ബോൾ ലഭിച്ചാൽ ഉടനെ കൗണ്ടർ അറ്റാക്കിങ്ങിന് ശ്രമിക്കുകയായിരുന്നു എഫ് സി ഗോവ. ആദ്യ 25 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു അത്യാവശ്യം അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ മത്സരത്തിന്റെ 34 മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് ബോക്സിനകത്ത് വീഴുകയാണ്. സ്വന്തം കാലിൽ തട്ടിയായിരുന്നു ബ്രാൻഡൻ ഫെർണാണ്ടസ് വീണത്. താരത്തിന്റെ പുറകിലുണ്ടായിരുന്ന സൗരവിന്റെ ഒരു ടച്ച് പോലും ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ട റഫറി ഗോവയ്ക്ക് അനുകൂലമായിട്ട് പെനാൾട്ടി വിളിക്കുകയാണ്. വളരെ മോശം ഡിസിഷൻസ് ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ റഫറിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. ആ ഒരു പെനാൾട്ടി ഇൻസിഡന്റിന്റെ റീപ്ലേ കണ്ടാൽ തന്നെ അറിയാം അത് പെനാൾട്ടി അല്ല എന്നുള്ളത്. പെനാൾട്ടി എടുത്ത ഐക്കർ അനായാസമായി ഗോൾ വലയിൽ എത്തിച്ചു. പിന്നീട് നോവ സദവിലൂടെ വീണ്ടും അറ്റാക്ക് ചെയ്ത് കളിച്ച ഗോവ രണ്ടാമത്തെ ഗോളും നേടി. മത്സരത്തിന് 43 മിനിറ്റിൽ നോവ സദവി ഗോവയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടുകയായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-0 എന്ന സ്കോറിൽ എഫ് സി ഗോവയായിരുന്നു മുന്നിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ മത്സരത്തിന്റെ 51 മിനിറ്റിൽ തകർപ്പൻ ഹെഡറിലൂടെ ഡിമിട്രിയോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ സ്വന്തമാക്കി. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കിട്ടിയ ചാൻസുകളൊക്കെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. എന്നാൽ അതിന് മറുപടിയായിട്ട് ഗോവ മൂന്നാമത്തെ ഗോളും നേടി. മത്സരത്തിന്റെ 69 മിനിറ്റിൽ റെഡീം ലാങ്ങായിരുന്നു ഗോവയ്ക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടിയത്. മത്സരത്തിലെ റഫറിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പിഴവുകളായിരുന്നത് മാച്ചിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം അവസാനിക്കുമ്പോൾ 3-1 എന്ന സ്കോറിൽ എഫ് സി ഗോവ വിജയിക്കുന്നു. തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് നിരാശയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ശക്തരായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.